ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്നതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10th ലെവൽ പ്രിലിംസ് എക്സാം ഇങ്ങടുത്ത് വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. എല്ലാവരും ഈ സിലബസ് ശ്രദ്ധയോടെ നോക്കുക, ശ്രദ്ധയോടെ കേൾക്കുക, ഇതിനനുസരിച്ചുള്ള പഠനം ക്രമീകരിക്കുക. നിങ്ങളുടെ ഒപ്പം അറിവിൻ്റെ ലോകം എന്ന യൂട്യൂബ് ചാനലും കൂടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്താണ് സിലബസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. രണ്ടാമതായിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മദത്ത് പത്മനാഭ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും. പിന്നെ നാച്ചുറൽ സയൻസ്, ജനറൽ സയൻസ് വിഭാഗത്തിൽ നാച്ചുറൽ സയൻസ് പെടുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ്, ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തതായിട്ട് ജനറൽ സയൻസ് വിഭാഗത്തിൽ തന്നെ ഫിസിക്കൽ സയൻസിൽ നിന്ന് വരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജ്ജവും, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ലഘുഗുണിതം, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗ ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാനബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം, ഇതെല്ലാം തന്നെ എല്ലാ പി എസ് സികളിലും ചോദിക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 10th ലെവൽ പ്രിലിംസിനെ ചോദിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ നല്ല ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രിലിംസ് പാസ്സാക്കാൻ നമുക്ക് പറ്റുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ നോട്ട്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായ എല്ലാ നോട്ട്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾ നൽകുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിൽ ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനത് നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ, ഞാനൊരു നോട്ട്സ് അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തീരുന്നു. താങ്ക് യു.